മിശിഹായിൽ അനുഗ്രഹീതരായ ദൈവം മക്കളെ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 52 തിരുവചനമാണ്. ഈ വചനത്തിൽ നാം കാണുന്നത് ശിഷ്യന്മാർ ഈശോയെ ആരാധിച്ചു, അത്യന്തം സന്തോഷത്തോടെ അവർ മടങ്ങി എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ, ഈശോയുടെ മരണത്തിന് ശേഷം ഒത്തിരിയേറെ വ്യാകുലചിത്തരായിരുന്നു. ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലും അനിശ്ചിതത്വത്തിന്റെ നടുവിലായിരുന്നു ശിഷ്യന്മാരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച വഴികളിലേക്ക് അവർ വേദനയോടെ ഇറങ്ങിപ്പോകുന്നതും അതുപോലെ തന്നെ ഉപേക്ഷിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് അവർ തീരുമാനിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ഒത്തിരിയേറെ വേദനകൾക്ക് നടുവിൽ നിൽക്കുന്ന ശിഷ്യന്മാര്, അവരുടെ ഇരയിലേക്ക് ഈശോനാഥൻ തുടർന്ന് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് സമാധാനവും സന്തോഷവും ആശംസിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവരെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തങ്ങളുടെ ഗുരുവിന്റെ ശാരീരിക സാന്നിധ്യം ഈ ലോകത്തിൽ നിന്ന് ഇനി ഇല്ലാതാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ശിഷ്യന്മാർ കടന്നു വരുന്നത്. കാരണം ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുവരെ ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലുമായിരുന്ന ശിഷ്യന്മാര് ഇനി തങ്ങളുടെ ഗുരുവിന്റെ ശാരീരിക സാന്നിധ്യം ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലും ഇവർ അത്യന്തം സന്തോഷിച്ചു എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ കാരണം മറ്റൊന്നുമല്ല, ഈശോനാഥൻ അവർക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അത് പിതാവായ ദൈവം ഇവരിലേക്ക് പരിശുദ്ധാത്മാവിനെ, ഒരു സഹായകനെ നൽകുമെന്നുള്ള വാഗ്ദാനമാ. ഇനി തങ്ങളുടെ ജീവിതത്തില് അനിശ്ചിതത്വങ്ങൾക്കും വേദനകൾക്കും കണ്ണുനീരിനും തകർച്ചകൾക്കും ഇടർച്ചകൾക്കും നടുവില് തങ്ങളെ സഹായിക്കുവാൻ ഒരു സഹായകനെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഈശോനാഥൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അത്യന്തം ആഹ്ലാദചിത്തരായി ശിഷ്യന്മാർ മാറുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെ വേദനയുടെയും കണ്ണുനീരിൻ്റെയും ദുരിതത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെതുമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ നാം പലപ്പോഴും പകച്ചു നിൽക്കാറുണ്ട്, ചിലപ്പോൾ ഒത്തിരി വേദനിക്കാറുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല, വേദനിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്ക് നടുവിൽ നമ്മളെ സഹായിക്കുവാനായിട്ട് ഒരു സഹായകനെ നൽകുമെന്നുള്ള വാഗ്ദാനം ഈശോനാഥൻ നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾക്ക് നടുവിലേക്ക്, ഇടർച്ചകൾക്ക് നടുവിലേക്ക്, പരാജയത്തിൻ്റെ നടുവിലേക്ക്, കണ്ണുനീരിൻ്റെ നടുവിലേക്ക്, നിന്റെ കുടുംബത്തിൻ്റെ ചില അസ്വസ്ഥതകൾക്കും തകർച്ചകൾക്കും ചില ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നടുവിലേക്ക്, നിന്റെ അധ്വാന മേഖലകളിലെ തകർച്ചകൾക്കും അതുപോലെ തന്നെ കുറവുകൾക്ക് നടുവിലേക്ക്, നിന്റെ പരാജയത്തിൻ്റെ നടുവിലേക്ക്, പഠനത്തിൻ്റെ നടുവിലേക്ക് നീ സഹായകനായി ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് സഹായകനായി ദൈവം അയച്ചിരിക്കുന്ന ഈ സഹായകനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാതെ ജീവിതത്തിൻ്റെ ഇടർച്ചകൾക്കും പതർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും നടുവില് പകച്ചു നിൽക്കുവാൻ നമുക്കാർക്കും ഇനി അവകാശമില്ല. ഇനി ആരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അതിനുള്ള അവകാശം നമുക്കില്ല. കാരണം സഹായകനെ ദൈവം തന്നിട്ടുണ്ട്. ഈ സഹായകനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥനയോടെ ഒരുങ്ങാം. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സഹായകനായി ഈശോ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, യേശുവെ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കരുണ്യവാനായ നല്ല ഈശോയെ, സഹായകനായി അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന
പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ വേദനയുടെയും കണ്ണുനീരിൻ്റെയും ജീവിതത്തിൻ്റെ ചില അനിശ്ചിതത്വങ്ങളുടെയും നടുവിൽ പകച്ചു നിൽക്കുന്നവരാകാതെ സഹായകനായ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. ആത്മാവേ ഞങ്ങളെ നിറയണമേ, എൻ്റെ കുടുംബത്തിൽ നിറയണമേ, കുടുംബാംഗങ്ങളിൽ നിറയണമേ. ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെയും ഇടർച്ചകളുടെയും നൊമ്പരങ്ങളുടെയും നടുവിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് പറന്നിറങ്ങണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. ഈശോയെ ആരാധന, ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.